ഹായ് അസ്സലാമു അലൈക്കും നമ്മളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് നമ്മുടെ ഫാമിലിയിലെ ന്യൂ മെമ്പറിനെ കാണാൻ പോവുകയാണ് ന്യൂ ബേബിനെ കാണാൻ അപ്പോൾ ഇതാ എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഒരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ചീസ് പാക്കിൻ്റെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഐറ്റം ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ പറയണം ഈ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തേക്കണോ ഇല്ലേ എന്നുള്ളത് അത്രക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു 1 മിനിറ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് അതെല്ലാം കൂടി കാണാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കാണാം അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ഈ ഒരു ഐറ്റം നമ്മൾ കൂടുതലും ഈവനിങ് ടൈമിലാണ് ഉണ്ടാക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴെങ്കിലുമാണ് ഉണ്ടാക്കൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കലാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് വേറെ ഒന്നുമല്ല പൊരിയാണ് നമ്മളിവിടെ പൊരി എന്നാണ് പറയുക എല്ലാവരും അങ്ങനെ തന്നെ പറയാമെന്ന് വിചാരിക്കണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൊരി കുഴച്ചതാണ് അതായത് തേങ്ങ പഞ്ചസാര മൈസൂർ പഴം എല്ലാം കൂടി കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക സത്യത്തിൽ പൊരി കിട്ടിയാൽ ചിലയിടത്തൊക്കെ വെറുതെ കഴിക്കലാണ് പിന്നെ ഇങ്ങനെ കുഴച്ച് കഴിക്കൽ കുറവാണെന്നാണ് തോന്നുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളത് പപ്പാക്കാണ് കേട്ടോ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് മൈസൂർ പഴവും പഞ്ചസാരയും കൂടിയിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലോണം മിക്സായതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ പൊരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമ്മളിത് കുഴച്ചപ്പോൾ തന്നെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ പൊരിയൊക്കെ ആകെ ഒന്ന് ചുങ്ങിപ്പോവും ടേസ്റ്റ് കുറയും ചെയ്യും ഇത് ഭയങ്കര സംഭവമായിട്ട് കാണിച്ചതല്ല കേട്ടോ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ട് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പഴവും തേങ്ങയൊക്കെ കൂട്ടി കുഴച്ച് കഴിച്ചു നോക്ക് അടിപൊളിയാണ് സംഭവം എൻ്റെ ഫേവറേറ്റ് റെസിപ്പി അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഉമ്മാക്കുന്നവര് കറണ്ടാക്കണ്ട എനിക്ക് ഈ മാധ്യമത്തിൻ്റെ ആളായതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് പ്രത്യേകിച്ച് അടുക്കളയിലെ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ പുരുഷന്മാരുടെ നല്ലതാണ് ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഷുഗർ പേഷ്യൻ്റ് ആയി വന്നു പുട്ടും പഴം ഇത് അവലും പാലും പിന്നെ വെള്ളപ്പയും പാലും അങ്ങനെ രണ്ടും കൂടെ ആണെങ്കിൽ എനിക്ക് എൻ്റെ എനിക്ക് മധുരം ഇഷ്ടം അത് ചേക്കറിയാം അതുകൊണ്ട് മിക്കോ ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും അപ്പൊ എന്തായാലും പൊരി കുഴച്ചത് നിങ്ങൾ കഴിച്ചിക്കണോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യുക അതിനിടയിൽ ഇതാ ഇവിടെ സ്നാക്ക് ലോഡിന്റെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ അപ്പോൾ ചുക്കപ്പും കോഴിയുടെ ഒക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ട് അതിന്റെ പാക്കിംഗ് ഒക്കെ ചെയ്യണം രാവിലെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാക്ക് ലോഡിൻ്റെ നമ്പറും ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി കാണിച്ചു തരാം ചീസ് പാക്കാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ചിക്കനൊക്കെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് എല്ലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചിക്കൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചോപ്പറില്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലും നന്നായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ ഇതാ ചിക്കനൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ പൊടിഞ്ഞാലും നല്ലതാണ് കീമ പോലെയൊക്കെ ആയാൽ നമ്മൾ ചീസായിട്ടൊക്കെ മിക്സ് ചെയ്യാനുള്ളതാണിത് അപ്പം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം ഒരു ക്യൂബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ 3 പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇത് നിങ്ങളെ ചിക്കൻ എത്രയാണ് കൊടുക്കണം അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിനൊക്കെ ക്വാണ്ടിറ്റിക്കൊക്കെ മാറ്റം വരുത്താം ഇനി ഇതാ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ 3 ചെറുതാക്കി കട്ട് ചെയ്യുക അങ്ങനെ ഇതാ ചീസ് പാക്കിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ
ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മൾ സാധാ ചീസ് സ്ലൈസ് ചീസ് എടുക്കുക, അത് പീസാക്കിയിട്ട് കൊടുക്കുക. പിന്നെ ബോക്സിലായിട്ട് തന്നെ നമ്മളെ ചീസ് വരുന്നുണ്ടല്ലോ സാധാ, അതും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെലയും ആഡ് ചെയ്യുക. ഇതിൽ നമുക്ക് സവാള, തക്കാളി, വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് തന്നെ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചീസും കൂടി ചേർക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഹാഫ് കപ്പോളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ചെറുതായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചീസ് യൂസ് ചെയ്യുമ്പോൾ മൊസറല്ല ചീസിനെക്കാട്ടി നല്ലത് സാധാ നമ്മളെ സ്ലൈസ് ചീസും പിന്നെ ക്യൂബ് ചീസൊക്കെയാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ദയ്യൊരു ചീസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മൈദദോശ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളവും പിന്നെ ഒരു കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല തിൻ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഇനിതാ ഒരു പാനിലേക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഈ ദോശയിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോക്സ് പോലെയാണ് മടക്കിയെടുക്കേണ്ടത്. നാല് സൈഡും ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല ബോക്സ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോശ നല്ല തിൻ ദോശയായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് കുറയും. അങ്ങനെ എല്ലാതും ഇവിടെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ മുട്ട ഇതാ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ കലക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ബ്രെഡ് പൗഡറിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ജസ്റ്റ് കുറച്ച് ഓയിൽ വെച്ചിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ചീസ് പാക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ നമ്മളിതാ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ വൈകുന്നേരമായി, എല്ലാവരും റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ബേബിക്കുള്ള സാധനങ്ങളും എല്ലാതും റെഡിയാക്കണ തിരക്കിലാണ് ഇവിടെ. ഇത് ബേബിക്ക് വേണ്ടിയിട്ട് രണ്ട് ബാസ്ക്കറ്റ് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഞാനും ഉമ്മയും മാച്ചിങ് ആണ് കേട്ടോ. ഏകദേശം ഒരേ ടൈപ്പ് ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും പപ്പാൻ്റെ കൂടെയാണ് പോണത്. അങ്ങനെ ഇതാ ഇനുത്താത്താൻ്റെ വീടെത്തി. നമ്മളിവിടെ മൂത്താപ്പാൻ്റെ മോൻ്റെ ബേബിനെ കാണാനാണ് വന്നിട്ടുള്ളത്, അതായത് ബ്രദറിൻ്റെ മോളെ.
എയ്റ എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഇവിടെ ദാ കുട്ടികളൊക്കെ ബേബിനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ എല്ലാരും. ഇതാ നമ്മുടെ നാലാമത്തെ പൊന്നോമന പുത്രിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. പിന്നെ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. ഓക്കെ, ബൈ.